ഹായ് ഫ്രണ്ട്സ്, ഫേമസ് നമ്പർ ട്രേഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, എന്തുവാ വെറുതെ നിൽക്കുകയാണോ? ഞായറാഴ്ച ഈ വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയതാ? പരിപാടി, ഞാനീ ഒരു വ്ളോഗറാ. ആണോ? അപ്പൊ നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒരു വ്ളോഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. ഞാനൊരു കലാകാരനാണ്. ആണോ? മിമിക്രി പറയും. ആഹാ, അപ്പൊ കുറേയേറെ നടന്മാരുടെ സൗണ്ട് ഒക്കെ അനുകരിക്കുമോ? ആണോ? ആഹാ, അപ്പൊ ഞാൻ ഇന്നൊരാളെ തപ്പി ഇറങ്ങിയതാ, കിട്ടിയില്ല. അപ്പൊ എന്തോ പേര്? എന്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ എവിടെ സ്ഥലം? ശ്രീകുമാറിന് എന്റെ സ്ഥലം ഏനാത്ത്. ഏനാത്ത് പത്തനംതിട്ട ജില്ലയില്, ഏനാത്താണ്. അപ്പൊ അവിടെ നിന്നാണ് ഇവിടെ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നേ. ആഹാ, അപ്പൊ എന്തായാലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് മിമിക്രി അവതരിപ്പിക്കൂ. തീർച്ചയായും. ഏ, തീർച്ചയായും. ആ, അപ്പൊ ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കൊച്ചു കലാകാരനാണ്, ശ്രീകുമാർ ഏനാത്ത്. പത്തനംതിട്ട ജില്ലയിൽ ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശ്രീകുമാറിൻ്റെ വീട്. അപ്പോൾ ശ്രീകുമാറിനെ ഇന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ശ്രീകുമാർ നല്ല അടിപൊളിയായിട്ട് മിമിക്രി. അപ്പം ഇന്ന് ശ്രീകുമാറിനെ കിട്ടിയതാണ്. അപ്പം കയ്യോടൊന്ന് പൊക്കിക്കൊണ്ട് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രീകുമാറിൻ്റെ നല്ലൊരു കിഡിലും ഒരു മിമിക്രി നമുക്ക് കാണാം. കൂടാതെ ഈ എളിയൊരു കലാകാരനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം നല്ലപോലെ ചെയ്യുമല്ലോ. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്യുമല്ലോ. ഉറപ്പാണ്. ഓക്കെ ഓക്കെ. ശ്രീകുമാർ, നമുക്ക് ആദ്യം ആരുടെ സൗണ്ടാണ് അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആദ്യം പ്രേം നസീറിന്റെ സൗണ്ട് എടുക്കാം. പ്രേം നസീറിന്റെ, നമ്മുടെ മൺമറഞ്ഞു പോയ ആയിരക്കണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ച നമ്മുടെ പഴയകാല നായകൻ പ്രേം നസീർ. അപ്പൊ എന്തായാലും ചെയ്താൽ. ഓക്കെ. അയെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ. ആയിമം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അയ്യൻ്റെ നേരം മാവൻ എൻ കൺമുന്നിൽ നിൽക്കുന്നമ്മേ. എല്ലാം ചൊല്ലിത്തരാനും അയ്യൻ്റെ ചേട്ടൻ്റെ മുഖൻ ആയി ജയിക്കണം. ആയില്ലെങ്കിൽ ഞാൻ തോക്കണം. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം ശ്രീമാർ അടുത്ത ആരുടെയാണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത നമ്മുടെ ഇളതളപതി വിജയ്. വിജയുടെ? അടിപൊളി അടിപൊളി. അപ്പോൾ വിജയുടെ ചെയ്തോ. ഇനി നമ്മുടെ നന്ദനം സിനിമയിലെ നല്ലൊരു കഥാപാത്രം നവ്യ നായർ. ചെങ്ങന്നൂർ. ആ, ചെങ്ങന്നൂർ ആ ഭാഗത്ത് നല്ല നവ്യ ചേച്ചി. ബാലാമണി. ബാലാമണി ബാലാമണി കഥാപാത്രത്തെ നമ്മുടെ ശ്രീകുമാർ അവതരിപ്പിക്കുകയാണ്. ഒരു പുട്ട പാരമോ ഓടിക്കൊണ്ട വന്നേ എന്നും കേടാണ്ട് ഈ തിരി തെളിയിച്ച് ഞാനെ കണ്ടുള്ളൂ ഞേട്ടാ, ഞാനെ കണ്ടുള്ളൂ. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ അടുത്ത ഏത് സൗണ്ടാണ് അധികരിക്കാൻ പോകുന്നത്? അടുത്ത നമ്മുടെ സുമാര ചേട്ടൻ. സുമാരൻ. സുമാരൻ നമ്മുടെ മൺമറഞ്ഞു പോയ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അത് തന്നെ ശ്രീ സുകുമാരൻ ചേട്ടനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അയ്യോ പാവം, വണ്ണാട് ഇരുന്നാട്ടെ, താറിന് കുടിക്കാനോ ചായോ കാപ്പിയോ? എടോ സ്വാമി, ആ മുകളിൽ നമുക്ക് പിടിക്കാം, താൻ പേടിക്കണ്ട. താങ്ക് യു. അപ്പോൾ ശ്രീമാര, ഇനി അടുത്ത ആരുടെയാണ്? അടുത്ത ആരുടെ സൗണ്ടാ? അടുത്ത നമ്മുടെ ഉമ്മറിന്റെ അടുത്താലോ. ഇടി തുറക്കാനാ പറഞ്ഞ, ഇടി വാതിൽ തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി തുറക്കും, ഞാനൊരു വികാര ജീവിയ. നമ്മുടെ കൊച്ചുപ്രേമൻ. കൊച്ചുപ്രേമൻ മൺമറഞ്ഞു പോയ ഈ അടുത്ത കാലത്ത് മരിച്ച നമ്മുടെ കൊച്ചുപ്രേമന്റെ ശ്രീകുമാർ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇക്കേ ശരിയാ, നീ ഞാൻ കഴിവരാ, ഇപ്പിള്ളേർ എന്റെ വണ്ടി വന്നവരാ,
ഇഞ്ചി വരൂ, പട്ടീനെ ബോർഡ് വെക്കുന്ന പോലെ കുട്ടികളുടെ ബോർഡ് വെക്കുന്ന പോലെ നല്ല ആശയം കേട്ടോ, ഇഞ്ചി വരൂ. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഇനി അടുത്ത ആരാ ശ്രീമാറെ? പ്രകാശ് രാജ്, തമിഴ് വില്ലൻ കഥാപാത്രവും എല്ലാം നമ്മുടെ തമിഴ് നല്ല ആടായ പ്രകാശ് രാജ്. എന്റെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ വരുന്നത്. ഏകണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ശ്രീകുമാറിന്റെ ഫസ്റ്റ് ടൈമാണ് സോഷ്യൽ മീഡിയ വരുന്നത്, തീർച്ചയായും. അപ്പം എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. നമ്മുടെ ഈ എളിയ കലാകാരനെ എല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പൊ കൂടാതെ നല്ല രീതിയിൽ ഷെയറും ലൈക്കും കമന്റും ഫോളോ ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പം ഇതുവരെയും ഞങ്ങളെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.